ഹായ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് പുതിയ പുതിയ ട്രെയിലേഴ്സ് ആട്ടോ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പുതിയ സിനിമകൾ, പുതിയ ട്രെയിലേഴ്സ്. എൻ്റെ പൊന്നെ, നമുക്ക് ഫുള്ളും കാത്തിരിപ്പാണ്. ജനുവരി തന്നെ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് സിനിമകൾ പ്രതീക്ഷിക്കാനുണ്ട്. ഇപ്പം എന്തായാലും വന്നിരിക്കുന്ന ഒരു ട്രെയിലറാണ് നമ്മുടെ ഷാജി കൈലാസ് ലാലേട്ടൻ കൂട്ടുകെട്ടിൻ്റെ അലോൺ. ഒറ്റയ്ക്കാണ്. അപ്പം ലാലേട്ടൻ മോൺസ്റ്ററായി വന്നിട്ട് ഇപ്പോൾ എലോൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എലോണായി വരുമ്പോൾ മോൺസ്റ്റർ പോലെയാണോ എന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ നമുക്ക് ട്രെയിലർ നോക്കാം. ഷാജി കൈലാസും മോഹൻലാലും കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഒന്നിക്കുന്നത്. നോക്കാം. പ്രപഞ്ചം എന്നത് കാര്യകാരണങ്ങളാൽ ബന്ധിതമാണ്. ഒരു കാരണവുമില്ലാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. യെസ് ബട്ടർഫ്ലൈ എഫക്റ്റ് by which small changes in initial conditions can lead to large scale and unpredictable variations in the future state of system. ഞാൻ 13A-യിലെ പുതിയ താമസക്കാരനാണ്. അല്ല, എന്താ മോ വന്നത്? Who are you? ഞാൻ ആരാണ്? ബോച്ചേ മാസ്ക് അല്ലേ ഇത്? കൺട്രോൾ റൂമിൽ കയറിയത്. കേണൽ സാറേ, കാളിദാസനാ. ഹായ് കാളി. I am in big trouble. വിനോ, എനിക്ക് ഒരു സഹായം വേണം. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ എന്റെ തോന്നലാണെന്ന് പറഞ്ഞ് നീ എന്നെ കളിയാക്കി. ഒന്ന് ഞാൻ തീർത്ത് പറയാം. ഈ ഫ്ലാറ്റിൽ സ്പിരിറ്റ് ഉണ്ട്. സർവഭൂതങ്ങളുടെയും ദേഹത്ത് വസിക്കുന്ന ദേഹി, ഒരു കാലത്ത് നശിക്കുന്നില്ല എന്ന് പറയുന്ന ആത്മാവ്. ഹരി, ഞാനൊരു നമ്പറും അഡ്രസ്സും നിന്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യും. അയാളെ ചെന്ന് കണ്ട് നീ നിന്റെ ഫോൺ ഒന്ന് കൊടുക്കണം. ചോദിക്കേണ്ടത് അയാളോട് ഞാൻ ചോദിച്ചോളാം. ആ ശബ്ദം ലോക്ക്ഡൗൺ ആണ്. പോലീസ്. അല്ല, ഞാനേ ഈ ട്രെയിലറിനെ പറ്റി പറയുന്നത് മുന്നേ ഇതിനിടെ ഒരു ഫോൺ കോൾ വന്നല്ലോ മോഹൻലാലിന്. അത് ശബ്ദം നല്ല കേട്ടുവരിച്ചുണ്ട്. അതാ പൃഥ്വിരാജിൻ്റെ ആണോ അല്ലോ വേറെ ഏതോ ആക്ടറിൻ്റെ ആണോ എനിക്ക് നല്ലൊരു സംശയം. അത് മാത്രം ഒന്ന് കണ്ടു നോക്കാം. ഒരു സെക്കൻഡ്. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ലോക്ക്ഡൗൺ ആണ്. പോലീസ്. പൃഥ്വിരാജ് ഒരു വേഷത്തിലുണ്ടെന്ന് തോന്നുന്നു. ഗസ്റ്റ് വേഷമാണോ അല്ലെങ്കിൽ വെറും വോയിസ് ഓവർ മാത്രമാണോ എന്നറിയില്ല. അത് പൃഥ്വിരാജിന് ശബ്ദമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നന്നായിട്ട്. അത് എനിക്ക് പെട്ടെന്ന് ലൂസിഫറിലെ സീനാണ് ഓർമ്മിപ്പിച്ചത്. ഓക്കെ, എന്തായാലും ഷാജി കൈലാസ് ഇതുവരെ ചെയ്യാത്തൊരു ജേണറിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതുവരെ. പക്ഷെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ വന്നിങ്ങനെ ഓരോ പുതിയ പുതിയ, നമുക്കറിയാം ഇതിന് മുന്നേ നമ്മൾ എത്ര ബട്ടർഫ്ലൈ എഫക്റ്റുകളുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അതിനിടയിൽ പ്രേതവും ബട്ടർഫ്ലൈ എഫക്റ്റും കൊണ്ടുവരുന്ന ഷാജി കൈലാസ് എത്രത്തോളം ഇതിന് ഗംഭീരമാക്കുന്ന കണ്ടറിയുന്ന വേണം. നല്ല ചുമ എന്താണെന്ന് അറിയില്ല, ന്യൂ ഇയർ ആയിട്ട് നല്ല ചുമ കിട്ടിയത്. എന്തായാലും ട്രെയിലർ ഓക്കെ അങ്ങനെ പറയാം. പക്ഷേ ഒന്നുമില്ല, നമ്മൾ കണ്ട ഷോർട്സൊക്കെ തന്നെയാണ്. പിന്നെ മോഹൻലാൽ എന്തറിയില്ല, ലാലേട്ടൻ എന്ന് പറഞ്ഞ നടൻ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം എവിടെയോ ബ്ലോക്ക്ഡാണ്, ഭയങ്കരമായിട്ട് ബ്ലോക്ക്ഡാണ് അദ്ദേഹം. സത്യം പറഞ്ഞാൽ ഗംഭീര നടനാണ് അദ്ദേഹം. ആ ഗംഭീര നടൻ എന്ന് തിരിച്ചു വരുമെന്ന് കണ്ടറിയുന്നേ വേണം. കാരണം ഈ സീനിലൊക്കെ ഭയങ്കര പ്ലെയിനായി നിൽക്കുന്ന ലാലേട്ടനെ എത്ര തവണ കാണേണ്ടി വരുമെന്ന് അറിയുന്നോ? ഒന്നും ഇല്ല. ഇത് എനിക്കറിഞ്ഞുകൂടാ മോഹൻലാൽ ഫാൻസ് ഇത് എങ്ങനെയാണ് ഈ ഇതിനൊക്കെ കാണുന്നത്. ഇപ്പോഴത്തെ മോഹൻലാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ, ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയാണ് ആ കൂടുതൽ പ്രതീക്ഷ മോഹൻലാലിൻ്റെ. അല്ലാതെ ഇല്ല, ഇതിനൊക്കെ ഭയങ്കര പ്ലെയിനാണ് മോഹൻലാൽ. പിന്നെ ഇതിൻ്റെ ബീജിയം ഭയങ്കര രസമുണ്ടായിരുന്നു. ബീജിയം എലോണ് ഒരു കുഴപ്പമില്ലാത്തൊരു മൂഡിൽ പോകുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ആയിട്ട് തോന്നിയത് ഇപ്പം നിലവിൽ പോകുന്ന സമയത്ത് ഒരു കോൾ വന്നു. കോള് നമ്മൾ പൃഥ്വിരാജാണെന്നാണ് തോന്നുന്നത്. അപ്പം പൃഥ്വിരാജും ഈ പടത്തിൽ ഉണ്ട് എന്നൊരു ആകാംക്ഷ ചിലപ്പം ഈ പടം കാണാനുള്ളൊരു പ്രേരണയായി മാറിയേക്കാം. അത്ര തന്നെ. എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു ട്രെയിലറായി പിന്നെ കാണാം. ബൈ.